തിരുവയിൽ ഇതിനകത്ത് ആരോഗ്യ സർവകലാശാലയുടെ സത്യവാങ്മൂലം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് ആരോഗ്യ സർവകലാശാല സത്യവാങ്മൂലത്തിൽ പറയുന്നത്. ഇപ്പോൾ ഹൈക്കോടതി ഏതാണ്ട് അംഗീകരിച്ചിരിക്കുന്നതും ഈ ഒരു വാദങ്ങൾ തന്നെയാണ്. 9:30 ശേഷം മറ്റിടങ്ങളിലേക്ക് പുറത്തു പോകണമെങ്കിൽ അവർക്ക് രക്ഷിതാക്കളുടെ സമ്മതം ആവശ്യമാണ്, അവർക്ക് ക്യാമ്പസിനകത്തേക്ക് പോകാനാണ് എങ്കിൽ വാർഡൻ്റെ സമ്മതം മതി. വാർഡൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണല്ലോ പ്രശ്നം. അപ്പോൾ വാർഡൻ സമ്മതിക്കണം എന്ന് കോടതിക്ക് ഉത്തരവിടാനാകില്ല, അതുകൊണ്ട് തന്നെ വാർഡൻ്റെ സമ്മതം വാങ്ങണമെന്ന് പറയുന്നു. മറ്റിടങ്ങളിലേക്ക് പോകാൻ രക്ഷകർത്താക്കളുടെ സമ്മതവും ആവശ്യമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഹർജി കൊണ്ട് എന്താണ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിനികൾ നേടിയത് എന്നൊരു ചോദ്യം പ്രധാനപ്പെട്ടതല്ലേ ഇതിൽ? അതേസമയം കോടതി ഈ വിദ്യാർത്ഥിനികളെ അഭിനന്ദിച്ചിട്ടുമുണ്ട്. ഒന്ന്, കോടതികൾക്ക് ഉള്ള സ്ഥാപനമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളുടെ അധികാര പരിധിക്കകത്ത് കൈകടത്തുന്നതിന് ചില പരിമിതികളുണ്ട് എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് അവർ വെക്കുന്ന ചില നിയന്ത്രണങ്ങൾ ഭരണഘടന അനുസൃതമാണോ അല്ലയോ എന്ന് പരിശോധിക്കുക എന്നതാണ് പ്രാഥമികമായി കോടതികളിൽ അർപ്പിതമായിട്ടുള്ള ഒരു കർത്തവ്യം എന്ന് പറയുന്നത്. ആ തരത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ വെച്ചിട്ടുള്ള ഒരു റെസ്ട്രിക്ഷന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായി കൊണ്ട് കേരളത്തിനകത്ത് ക്യാമ്പസുകൾക്കകത്ത് എന്തുകൊണ്ടാണ് ബ്രേക്ക് ദ കർഫ്യൂ പോലുള്ള മൂവ്മെന്റുകൾ തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളതിന്റെ ചരിത്രം വ്യക്തമായി നമ്മൾ പരിശോധിക്കേണ്ടി വരും. നോക്കൂ, ഏത് വളരെ കൃത്യമായി കൊണ്ട് ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സെഗ്രിഗേഷനും ഡിസ്ക്രിമിനേഷനും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അല്ലെങ്കിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പുറത്തിറങ്ങാനുള്ള സ്വാതന്ത്ര്യത്തിന് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. രണ്ടാമത്തെ ഒരു വസ്തുത എന്ന് പറയുന്നത് പുറത്തിറങ്ങുന്ന സ്ത്രീകളോട്, 18 വയസ്സ് പൂർത്തിയാക്കിയ സ്ത്രീകളോട് വളരെ മോശമായിട്ടുള്ള ബിഹേവിയറാണ് പലപ്പോഴും പല ഹോസ്റ്റൽ വാർഡന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഹൈക്കോടതി ഈ ഉത്തരവിനോട് ചേർന്ന് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, വളരെ കൃത്യമായിക്കൊണ്ട് പോഷ് ആക്ടിന് അനുസൃതമായിക്കൊണ്ട് ഐസികൾ വളരെ കൃത്യമായി ക്യാമ്പസുകൾക്കകത്ത് രൂപീകരിക്കണം എന്നുകൂടി ഓർഡറിൽ പറയാനുള്ള കാരണം സെക്ഷൽ അബ്യൂസ് എന്ന രീതിയിൽ തന്നെ, വെർബൽ സെക്ഷൽ അബ്യൂസിന്റെ രീതിയിലുള്ള അവരുടെ ഡിഗ്നിറ്റി ഹനിക്കുന്നുള്ള കാര്യങ്ങളാണ് പലപ്പോഴും വാർഡന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു സർവകലാശാല നയത്തിന് രണ്ട് പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, 25 വയസ്സ് പക്വതയുടെ ഒരു ഏജ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 25 വയസ്സിന് മുൻപ് തന്നെ വളരെ കൃത്യമായി കൊണ്ട് കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് പ്രവേശിക്കുന്ന മനുഷ്യന്മാർ പക്വത ഇല്ലാത്തവരാണെന്ന് പറയേണ്ടി വരും. ഇപ്പം രാഹുൽ ഈശ്വർ അടക്കമുള്ള നമ്മുടെ സുഹൃത്തുക്കളും രാഹുൽ ഈശ്വരനെ പോലുള്ള ഈ പാനലിൽ ഇരിക്കുന്ന ആളുകൾ പക്വത ഇല്ലാത്തപ്പോഴാണ് ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ പോയി ചർച്ച ചെയ്തതെന്ന് പറയേണ്ടി വരും. ഞാൻ അടക്കമുള്ള ആളുകൾ പക്വത ഇല്ലാത്തപ്പോഴാണ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലൊക്കെ സംസാരിച്ചെന്ന് പറയേണ്ടി വരും. അപ്പം വളരെ കൃത്യമായി കൊണ്ട് പക്വത എന്നത് വയസ്സുമായി വെച്ച് ചേർത്തുകൊണ്ട് പറയുന്നതിൻ്റെ അകത്ത് വലിയ പ്രശ്നമുണ്ട്. അങ്ങനെയെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഒരു നിലപാടെടുക്കണം. 25 വയസ്സായിട്ടേ വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂ എന്ന് വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൽ ഇവർക്ക് നിലപാടെടുക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ്. ചിലപ്പോൾ 25 വയസ്സിന് താഴെ അധ്യാപകർ പോലും അവിടെ പഠിപ്പിക്കുന്നുണ്ടാവല്ലോ, കൃത്യമായിട്ട് നെറ്റും ജെആർഎഫും പാസ് ചെയ്തിട്ടുള്ള അധ്യാപകർ. അത് വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾ പക്വതയെ ഈ പറഞ്ഞ വയസ്സുമായി വെച്ചുകൊണ്ട് അളക്കുന്നത്. രണ്ടാമത്തെ പ്രശ്നം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പല ഓർത്തഡോക്സ് കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികളെ സംബന്ധിച്ചും അവരുടെ രക്ഷിതാക്കൾ വളരെ കൃത്യമായി അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ എടുക്കാൻ വേണ്ടി മതിയാവും. ഉദാഹരണത്തിന്, ഒരു ഗവേഷക വിദ്യാർത്ഥി എന്ന രീതിയിൽ രാത്രി കാലത്ത് നടക്കുന്ന ഒരു ഗവേഷണ പ്രോഗ്രാമിനോ ഒരു കോൺഫറൻസിനോ പങ്കെടുക്കാൻ വേണ്ടി മുൻപല്ലാണ്ട് പോകാനുള്ള സംവിധാനമുണ്ടെങ്കിൽ ഇപ്പോൾ രക്ഷിതാവിന്റെ പെർമിഷനോടുകൂടി പോകാൻ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഈ ഹൈക്കോടതി തീരുമാനിച്ചിട്ടുള്ള ഇപ്പൊ സമ്മതിച്ചു കൊടുത്തുള്ള ഉത്തരവ് യഥാർത്ഥത്തിൽ ഹൈക്കോടതിയുടെ തന്നെ മുന്നൊരു ഉത്തരവിന് വിരുദ്ധം കൂടിയാണ്. ജസ്റ്റിസ് PV ആശ അടക്കമുള്ള ബെഞ്ച് പുറപ്പെടുവിച്ചുള്ള ഒരു ഉത്തരവുണ്ടായിരുന്നു, 18 വയസ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ രക്ഷിതാവിന്റെ സമ്മതമുണ്ടെങ്കിൽ പോലും ഒരു റെസ്ട്രിക്ഷൻ വെക്കാൻ വേണ്ടി പറ്റില്ല എന്ന വളരെ കൃത്യമായ ഉത്തരവിന്റെ മറ്റൊരു രീതിയിലുള്ള കണ്ടംപ്റ്റ് ആണ് ഇപ്പോൾ ഈ സർവകലാശാല അധികൃതരുടെ നയം എന്നുള്ളതാണ്. ഇതിനൊരു വിപത്ത് ഇതാണ്, ഇവിടുന്ന് പുറത്തിറങ്ങുന്ന സ്ത്രീകളോട് അവർ നാളെ തൊഴിലിടങ്ങളിൽ കൂടി ജോലി ചെയ്യേണ്ട വ്യക്തികളാണ്, അവരെ രാത്രികാല സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ അവരുടെ റെസ്ട്രിക്ഷൻ വെക്കേണ്ടത് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ശരി.